നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര വിജയം നേടിയ ഇടതുമുന്നണി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. കേരളം ഒരുപാട് പ്രതീക്ഷയിലാണ്. ഒരുപാട് സാധ്യതകൾ പുതിയ മന്ത്രിസഭയ്ക്ക് മുന്നിലുണ്ട്. കേരളത്തിന് മുന്നിൽ വിശാലമായ ചോദ്യങ്ങളുമുണ്ട്. ഒപ്പം സാധ്യതകൾക്കൊപ്പം തന്നെ എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ, ഇതും വർത്തമാനകാലം ഇന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ്. അതിഥികളായി ചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ, തൃശൂർ നിന്നും മാധ്യമപ്രവർത്തകൻ അദ്ദേഹവും ചേരുകയാണ് വീഡിയോ കോളിൽ. ശ്രീ ടി വി വിജയൻ, മാധ്യമപ്രവർത്തകൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. ഒപ്പം ശ്രീ കെ ജി ജ്യോതിർ ഘോഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എറണാകുളത്ത് നിന്നും വീഡിയോ കോളിലും ചേരുകയാണ്. എല്ലാ അതിഥികൾക്കും വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. ജേക്കബ് സാർ, ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല എങ്കിൽ പോലും പുതിയ ടീമിന്റെ സാധ്യതകൾ, വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആദ്യം വെല്ലുവിളിയെക്കുറിച്ച് പറയാം. വെല്ലുവിളി കോവിഡ് തന്നെ, സംശയമൊന്നുമില്ല. കോവിഡിനെ നിയന്ത്രണത്തിലാക്കുക, പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കുറെ സമയമെടുക്കും. അതിന് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്യാദി പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ വെല്ലുവിളികളായിട്ട് കാണുന്നത്. അതിന്റെ സാധ്യതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 വർഷത്തെ പിണറായി വിജയന്റെ ഒരു വ്യക്തിപരമായ പരിചയം അതൊരു വലിയ നേട്ടമാണ്. 5 വർഷം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ജനങ്ങൾ വീണ്ടും പൂർവാധിക്യം ശക്തിയോടുകൂടി പിണറായി വിജയനെ അധികാരത്തിലേറ്റിയത്, മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും. അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ ഒരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അദ്ദേഹത്തിന്റേതായ ഒരു ടീം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു പുതുമയുള്ള സംഘം, എല്ലാം പുതുമയുള്ള സംഘം, എല്ലാവരും പുതിയ ആൾക്കാർ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ, തീർച്ചയായിട്ടും അവർ നൽകുന്ന സാധ്യതകളുടെ ഒരു പരിധി, വ്യാപ്തി, അതാണ് കേരളത്തിന് പ്രതീക്ഷിക്കാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. 5 വർഷം നിർണായകമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള വെല്ലുവിളികളുമുണ്ട്. തീർച്ചയായും. ശ്രീ എൻ ശ്രീകുമാർ, ലോകത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ദൌത്യവുമായി ഒരു പുതിയ സംഘം തന്നെ ഇറങ്ങുകയാണ്. വീണ്ടും രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച ചില ചോദ്യങ്ങൾ കൂടി സജീവമായി ഉയർന്നു വരാം. അവിടെ താങ്കൾ എങ്ങനെയാണ് ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ 5 വർഷത്തെ അനുഭവ സമ്പത്ത് മുഖ്യമന്ത്രി അതുമായി വീണ്ടും അദ്ദേഹം കളത്തിൽ വരുമ്പോൾ, പക്ഷേ പഴയ മന്ത്രിമാരാരുമില്ല, പക്ഷെ പുതുമുഖങ്ങളെ ഇറക്കുമ്പോൾ അവിടെ മികച്ച പാർലമെന്റേറിയന്മാരുണ്ട്, മേയർമാരുണ്ട്, മാധ്യമരംഗത്ത് മികവ് തെളിയിച്ചവരുണ്ട്, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നേരിട്ട് കടന്നു വന്നവരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റമാകുമോ, എങ്ങനെ കാണും ശ്രീ എൻ ശ്രീകുമാർ? ഈ മാറ്റം എന്ന് വെച്ചാല് ഓരോരുത്തരുടെ വ്യക്തിത്വം അനുസരിച്ചിട്ടല്ല മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. ഇത് LDF ഗവൺമെന്റ് ആണ്, അവർക്കൊരു നയമുണ്ട്, ആ നയമനുസരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഈ ഒരു ഗ്ലാമർ താരം മന്ത്രിയായി എന്ന് പറഞ്ഞൊന്നും അർത്ഥമൊന്നുമില്ല. സാധാരണഗതിയിൽ സംഭവിക്കാവുന്നത് മുന്നണി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാക്കാൻ ആർജവുമുള്ള മന്ത്രിമാർ വേണം. നേരത്തെ കഴിഞ്ഞ പിണറായി ഗവൺമെന്റില് അങ്ങനെയാണ് നമ്മൾ KK ശൈലജയെ കണ്ടത്. ശ്രീമതി KK ശൈലജ അന്ന് നമ്മുടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വിജയിച്ചു. അതുകൊണ്ടാണ് ആ അന്ന് ആരോഗ്യരംഗത്ത് നേട്ടമുണ്ടായത്. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ഗവൺമെന്റും അത് ചില അവരുടേതായ ചില നേട്ടങ്ങളാക്കിയിട്ട് ചുരുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചുരുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയതും. തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ കാലം മുതലുള്ള കേരളത്തിന്റെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനത്തിന്റെ ഗുണമാണ് ഇന്ന് ശ്രീമതി KK ശൈലജയുടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറയേണ്ടി വരികയും ചെയ്തത്. ഏതാണ്ട് അതേ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ശ്രീ ജേക്കബ് പറഞ്ഞതുപോലെ കോവിഡാണ് ഒരു വെല്ലുവിളി. ഈ വെല്ലുവിളിയെ നേരിടണമെങ്കിൽ ഈ ആരോഗ്യ സംവിധാനം തന്നെ ധാരാളം മതി. അവിടെ ഒരു പുതിയ മന്ത്രി വരുന്നു എന്നുള്ള ശരിയാണ്, പക്ഷെ ആ മന്ത്രി എങ്ങനെ ഭരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനല്ലേ പറ്റുള്ളൂ. ഇപ്പം മുൻകൂട്ടി ഒരു മുൻകൂർ പ്രകടനത്തിന് പറ്റില്ല. പക്ഷെ ശ്രീമതി വീണ ജോർജ് മാധ്യമരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വനിതയാണ്. അവർ MLA എന്ന നിലയ്ക്ക് ശോഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ മന്ത്രി എന്ന നിലയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടേ നമുക്ക് വിവക്ഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, അവരുടെ വ്യക്തിപരമായ ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ അതെങ്ങനെയായിരിക്കും. രണ്ട്, ഒരു മുന്നണി സംവിധാനത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ, ഇത് രണ്ടും അനുസരിച്ചിട്ട് മാത്രമേ അക്കാര്യത്തിൽ വിലയിരുത്താനാകൂ. ഇത് തന്നെയാണ് മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിലുള്ളത്. ഒരു മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അത് അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു നല്ല മന്ത്രിയാകണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്. ഞാൻ ഈ പുതിയ മന്ത്രിസഭയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല മന്ത്രിമാരും പുതുമുഖങ്ങളാണ്.
അവര് തന്നെ ഭരണപരിചയം കുറവാണ്. അതാണ് എന്റെ പ്രശ്നം. ഭരണപരിചയം കുറവുള്ള ഒരു ടീമാണ് ഇപ്പൊ പിണറായി വിജയന്റെ ഒപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒപ്പം ഉള്ള ഒരു എനിക്ക് തോന്നുന്ന ഭരണപരിചയം ഉള്ള മന്ത്രിമാരെന്ന് പറയാവുന്നത് സി പി എമ്മിൽ നിന്ന് കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയും ഇങ്ങനെ ഒന്ന് രണ്ട് പേരെ എനിക്ക് പെട്ടെന്ന് അവന്റെ ഓർമ്മയിൽ വരുന്നുള്ളൂ. മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അത് ഒരു മന്ത്രിസഭയിൽ ഇരുന്നുള്ള പരിചയമില്ല. പിന്നെ മാത്രമല്ല ചില ഘടകകക്ഷിയൊക്കെ മന്ത്രിസ്ഥാനം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ രണ്ടര വർഷം മന്ത്രിസ്ഥാനം വീതിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഒരു ഒരു മന്ത്രിക്ക് എത്രത്തോളം ഫലപ്രദമായി ആ വകുപ്പിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണമൊക്കെ വിജയിക്കുമെന്നുള്ളതൊന്നും നമുക്ക് ഇപ്പൊ മുൻകൂട്ടി പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരു എൽ ഡി എഫിന്റെ നയം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടുതൽ രാഷ്ട്രീയ വ്യക്തത വരുത്തുകയാണെങ്കിൽ സി പി എം നിർദ്ദേശിക്കുന്ന ചില നയങ്ങൾ അതനുസരിച്ചിട്ട് ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കേണ്ട ഒരവസ്ഥ വരുമ്പോഴാണ് ഈ മന്ത്രിമാർ എത്രത്തോളം അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരുന്നത്. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യതയില്ല, കഴിയില്ല. വ്യക്തമാണ്. വിശദമായി തന്നെ അതിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി വിജയനിലേക്ക് പോകുമ്പോൾ ശ്രീ വിജയൻ ഇവിടെ സൂചിപ്പിച്ച ഘടകങ്ങൾ താങ്കൾ ഇതിൽ ഏതിനാണ് ഒരു പ്രാധാന്യം നൽകുന്നത്? ഇവിടെ മന്ത്രിമാരുടെ പുതുമുഖങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് മൂന്ന് വനിതകൾ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുതമായി എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രാതിനിധ്യം തന്നെയാണ് നിയമസഭയിൽ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത് മന്ത്രിമാരിലൂടെ, മൂന്ന് പേരിലൂടെ. അപ്പൊ പുതുമുഖങ്ങൾ ഒരുപക്ഷെ മന്ത്രിമാർ എന്ന നിലയ്ക്ക് അനുഭവ സമ്പത്തില്ല എങ്കിൽ പോലും പലരും നേരിട്ട് ഈ നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ അനുഭവങ്ങളുള്ളവരാണ്. പല നഗരസഭകളും നിയന്ത്രിച്ചവരാണ്. നിർണായക ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചവരാണ്. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ കാര്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കൃത്യമായി 5 വർഷം കാര്യങ്ങൾ സ്മൂത്തായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയെന്നൊരു ചോദ്യത്തിന് പ്രളയമടക്കമുള്ള വിഷയങ്ങളിൽ വലിയൊരു പോരാട്ടം നടത്തിയ ഒരു വലിയ മാതൃകയുടെ മുഖമായി വീണാ ജോർജ് മുമ്പും ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു. ആ വിഷയത്തെ എങ്ങനെ കാണുന്നു? അപ്പോൾ പരിസ്ഥിതി വിഷയങ്ങളിലേക്ക് കൂടി വിശദമായി വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് പരിസ്ഥിതി വകുപ്പിന്റെ കൂടി ഒരു ചുമതലയുണ്ട്. സ്വാഭാവികമായും അതിലേക്കും വിശദമായി വരാം. അതിനു മുൻപ് ഇപ്പോൾ ചോദിച്ചതിന് ശ്രീ ടി വിജയൻ. സംസ്ഥാനം ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യരംഗത്താണ് കോവിഡ് ഉണ്ടത്. ആ കാലഘട്ടത്തിൽ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രശംസ നേടിയിരിക്കുന്നത് ആരോഗ്യവകുപ്പാണ്. അത് ശ്രീ ടീച്ചറുടെ വകുപ്പാണ്. അങ്ങത്തരം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഒരു ഈ നിർണായക ഘട്ടത്തിൽ മാറ്റം വരുത്തുന്നത് സ്വാഭാവികമായും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ വീണ ജോർജിനെ പോലുള്ള ഒരു പത്രപ്രവർത്തക അല്ലെങ്കിൽ ഈ രംഗത്ത് പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ഒരാള് ആ രംഗത്ത് ബദലായി വരുന്നത് കുറച്ചൊക്കെ ആശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് പൂർണ്ണമായും ഈ ടീച്ചർ നിയന്ത്രിച്ചതുപോലെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം അവരുടെ പ്രവർത്തനം എങ്ങനെയാവുന്നു എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ. പിന്നെ സ്ത്രീ പ്രാതിനിധ്യം സ്വാഭാവികമായിട്ടും സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ചും ഈ സി പി എമ്മും പ്രധാന രണ്ട് കക്ഷികൾ ഇതിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ അവർക്ക് നല്ല വകുപ്പുകൾ നൽകി എന്നുള്ളതും തീർച്ചയായിട്ടും അഭിനന്ദനീയമായ കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. കാരണം നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ നയം ഒരു പ്രധാന ഘടകമാണ്. എന്ത് നയമാണ് ഇവർ നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. വ്യക്തിയേക്കാളിലേറെ പാർട്ടിയുടെ നയമാണ്. ഈ നയം നടപ്പാക്കുന്നതിൽ എത്രമാത്രം അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു, അവർക്ക് എത്ര രീതിയിൽ പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും സഹകരണം കിട്ടുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സാധ്യമാവുള്ളൂ. തീർച്ചയായും. ശ്രീ കെ ജി ജ്യോതിർ ഘോഷിലേക്ക് പോകുമ്പോൾ ശ്രീ ജ്യോതിർ ഘോഷ് ഇവിടെ സൂചിപ്പിച്ച ഘടകങ്ങളൊപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു വനിത കൂടി വീണ്ടും വരുന്നു. ഇവിടെ കിട്ടിയ ഒരു പ്രാതിനിധ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഒപ്പം അനുഭവ സമ്പത്ത്, ഒരുപക്ഷെ ഈ പോയ പ്രതിസന്ധി കാലങ്ങളാണ് ഈ ഒരു 3.5 വർഷവും ഈ സംസ്ഥാന സർക്കാർ നേരിട്ടത്. അതിൽ നിന്നും അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ട പലരും ഈ മന്ത്രിസഭയിലുണ്ട്. പലരും പുതുമുഖങ്ങളാണ്. പക്ഷേ ഇതിൽ ഏതായിരിക്കും ഒരു അളവുകോലായി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വരിക? ഈ നിർണായക ഘട്ടങ്ങളിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് പുതിയ തീരുമാനങ്ങളെ? ശ്രീ ജ്യോതിർ ഘോഷ്. ചോദ്യം കൃത്യമായി വ്യക്തമായില്ലെങ്കിലും ഞാൻ എനിക്ക് എന്നോട് ചോദിച്ചിട്ട് ഉദ്ദേശം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി ഉത്തരം പറയുകയാണ്. അതായത് ഈ മന്ത്രിസഭയിൽ ഒരു ഏറ്റവും വലിയൊരു പുതുമ എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാ മന്ത്രിമാരും പുതിയ മന്ത്രിമാർ. ഇതൊരു ഈ ഒരു ശ്രമത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചറുടെ ഗംഭീരമായ പ്രകടനം തന്നെയായിരുന്നു, സംശയമില്ല.
പക്ഷേ ആ ഒരു പശ്ചാത്തലത്തെ തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ആശയത്തെ സ്വീകരിക്കാനുള്ള ഒരു പുതിയ ഒരു ഐഡിയയെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മുമ്പോട്ട് വച്ചിരിക്കുന്നത് നമ്മൾ അത് സ്വാഗതാർഹമായി കാണേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ കഴിവ് എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു ശേഷിയുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ടാവും. അതിനേക്കാളുപരി അനുഭവത്തിൽ നിന്ന് നേടുന്ന ആ ഒരു പ്രാവീണ്യം, ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ കഴിവ് വരുന്നത്. ഉദാഹരണത്തിന് മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജ് എം എൽ എ ആയി മാറിയപ്പോഴത്തേക്ക് അവര് എം എൽ എ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സ്വാഭാവികമായിട്ടും അവര് മന്ത്രിയാകുമ്പോഴും ആ ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കും. മാധ്യമപ്രവർത്തകയായിരുന്നു പോലും അവര് ശരാശരിയിൽ ഉയർന്ന ഒരു നല്ല ഇന്റർവ്യൂ അഭിമുഖങ്ങൾ നടത്തുമ്പോഴായിക്കോട്ടെ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴാവട്ടെ വളരെ അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിൽ ഒരു കഴിവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ എം എൽ എ ആയിരുന്നപ്പോഴും ആ കഴിവ് കണ്ടു. ഇനി മന്ത്രിയായിരിക്കുമ്പോഴും അത് കഴിവ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ തന്നെ ഈ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ കോവിഡ് ഒരു രണ്ട് വിഷയങ്ങളാണ് നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഒന്ന്, കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയെ നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെ നേരിടുന്നു, എങ്ങനെ അതിന്റെ പരമാവധി മരണനിരക്ക് കുറയുന്നു, ജനജീവിതത്തെ കൂടുതൽ സങ്കീർണമാകാതെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊറോണ വൈറസ് നമ്മൾ മുമ്പിൽ വെക്കുന്നത് ഈ ഇതുവരെ നമ്മൾ തുടർന്ന് വന്നിരുന്ന ഒരു കാലത്തിന്റെ അല്ലെങ്കിൽ ഒരു യുഗത്തിന്റെ മാറ്റമാണ്. ആ പുതിയ യുഗത്തിലേക്ക് എങ്ങനെ നമുക്ക് കടന്നുപോകാൻ കഴിയും, ആ പുതിയ യുഗത്തിലേക്ക് ഏത് കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ശേഷി എന്താണ്, അതേപോലെ തന്നെ മാറുന്ന ലോകത്തിന്റെ മാറ്റവും ഈ ശേഷിയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ സാധ്യതയും ഒരേ സമയത്ത് വെല്ലുവിളിയുമായിട്ട്. തീർച്ചയായും അതിലേക്ക് വിശദമായി തന്നെ മടങ്ങി വരാം സർ. ജേക്കബ് ജോർജ് സാർ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച പ്രസക്തമായ കാര്യങ്ങൾ, മനുഷ്യ വിഭവശേഷി എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ തുടങ്ങി ഏതൊക്കെ പുതിയ സാധ്യതകൾ കണ്ടെത്തണമെന്നതുവരെ, ഒരുപക്ഷെ കോവിഡിന് മുൻപും ശേഷമെന്ന് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടായി തിരിക്കേണ്ടി വരുമ്പോൾ ഈ ലോക്ഡൌണിന് ശേഷം എന്ത് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ചോദ്യം. അവിടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് കാര്യമായി തന്നെ പൊളിച്ചെടുത്ത് ഒരു മന്ത്രിയിലേക്ക് മാത്രമല്ല ഒതുങ്ങുന്നത്, ആരോഗ്യ മേഖലയാണ് ഇപ്പോൾ എല്ലാത്തിലും മുന്നിലുള്ളത്, പ്രധാനമായും മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തുടങ്ങി, ഒപ്പം മനുഷ്യ വിഭവശേഷിയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിൽ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ട ഓൺലൈൻ ക്ലാസുകളുടെയൊക്കെ വലിയ സാധ്യതകളാണ് കേരളം പോയ നാളുകളിൽ ചർച്ച ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോകുന്നു, വെല്ലുവിളികളും മുന്നിലുണ്ട്, പ്രതീക്ഷകളുമുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചിട്ടപ്പെടുത്തേണ്ടത്? ആദ്യം വിഭവശേഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ മന്ത്രിസഭയിൽ കാണുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഒരു കല, അത് ഏത് നേതാവിന്റെ കല, ഒരു രാഷ്ട്രീയ നേതാവിന്റെ കല, ഒരു ഭരണാധികാരിയുടെ കല, ഓരോരുത്തരെ നോക്കിക്ക് എത്ര നേളുകളിൽ ചിന്തിച്ചിട്ട് എന്തുമാത്രം ഇങ്ങനെ അതിന്റെ അകത്തേക്ക് കടന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ഇവരെയൊക്കെ സെലക്ട് ചെയ്തത്. വിദ്യാഭ്യാസം നോക്കണം, സമുദായ പ്രാതിനിധ്യം നോക്കണം, ഏരിയ വൈസ് ഒരു ജില്ലയ്ക്ക് ഒരാൾ അല്ലെങ്കിൽ മാക്സിമം രണ്ടു പേർ, ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ അകത്തുനിന്ന് സി പി എം തന്നെ 67 എം എൽ എമാരാണ് ഉള്ളത്. അപ്പൊ അവരിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞെടുക്കുക, ഇങ്ങനെ ചുരുക്കി ചുരുക്കി 5ഓ 10ഓ 15ഓ ആ ലെവലിലേക്ക് കൊണ്ടുവരിക, ഘടകകക്ഷികളിൽ നിന്ന് കിട്ടാവുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവരെ കൊണ്ടാണ് നമ്മുടെ ഒരു പോരാട്ടം ഭരണം നടത്തേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഹ്യൂമൻ റിസോഴ്സസ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജനങ്ങളെ ഒന്ന് സജ്ജമാക്കുക. ഇപ്പോ കഴിഞ്ഞ ബജറ്റിൽ തോമസ് ഐസക്ക് അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നോളജ് ഇക്കോണമിയെ കുറിച്ചാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം പണ്ടേ വളരെ വളരെ മുമ്പിലാണ്. 1957 മുതൽ വിദ്യാഭ്യാസത്തിനൊരു ഫോക്കസ് കൊടുത്തിരുന്നു. ഇപ്പം ഇടതുമുന്നണിയാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, 57 കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ വീഴ്ത്തിയത് വിദ്യാഭ്യാസ പ്രശ്നമാണ് പ്രധാനമായിട്ടും. അന്ന് സഭ ഒരു ക്രിസ്ത്യൻ മേധാവിത്വം ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചു, അതൊരു വിമോചന സമരമായി മാറി. അതേസമയം തന്നെ 1972 എ കെ ആന്റണിയുടെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നടന്ന കോളേജ് വിദ്യാഭ്യാസ സമരം, അതിനെതിരെയും സഭയായിരുന്നു. ആ വിദ്യാഭ്യാസ സമരം സഭയ്ക്കെതിരെയായിരുന്നു. അപ്പം സഭയ്ക്കെതിരെ ഒരു മുന്നേറ്റം
കേരള രാഷ്ട്രീയത്തിൽ തന്നെ പൊതുവായി ഉണ്ടായി എന്ന കാര്യം ഓർക്കണം. അപ്പൊ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഒരു കാര്യം കൂടെ പറയാം, ശ്രീനാരായണ ഗുരു ഒരു 1100 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു 101 ക്ഷേത്രങ്ങളാണ് അദ്ദേഹം എല്ലാം കൂടെ ഉണ്ടാക്കിയത്, അദ്ദേഹവും അദ്ദേഹത്തിന് ശിഷ്യന്മാരെ എല്ലാം കൂടെ കൂടി. ഇനി നമുക്ക് ക്ഷേത്രങ്ങൾ ആവശ്യമില്ല, ഇത്രയും ക്ഷേത്രം മതി കേരളത്തിന്. ഇനിയും വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ജനങ്ങൾ കാശ് കടമെടുത്ത് പിരിവെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗം വളർന്നത്. അതോർക്കണം. എന്തിനാ? ഹ്യൂമൻ റിസോഴ്സസ് മെച്ചപ്പെടുത്താൻ, നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ. 1967 EMS ഗവൺമെന്റിന്റെ കാലത്ത് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ്. ഇംഗ്ലീഷ് പോലും പഠിക്കാൻ പഠിക്കരുതെന്ന മതം നിഷ്കർഷിച്ചിരുന്ന ഒരു കാലഘട്ടം. അവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം മലപ്പുറം ജില്ലയിൽ ഇത്രയും സ്കൂളുകളോ ഗവൺമെന്റ് സ്കൂളുകളോ. പക്ഷേ മലപ്പുറം ജില്ലയിലെ കുട്ടികളിൽ നിന്ന് ഭയങ്കരമായി റാങ്ക് പിടിക്കുന്നു, ഉന്നതമായ പരീക്ഷകൾ പാസ്സാവുന്നു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ പ്രവേശനം കിട്ടുന്നു, IASകാരാകുന്നു. വയനാട് ജില്ലയിലെ കളക്ടർ മലപ്പുറംകാരിയാണ് ആദില അബ്ദുള്ള എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനും പ്രധാനപ്പെട്ട ഫോക്കസ് തന്നെ വേണം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ബഹുമാനപ്പെട്ട ഇവിടെ പറഞ്ഞു ഈ പുതിയ പുതുമുഖങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കുറയും, സ്വയംവരം ഇങ്ങനെ സൂചിപ്പിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ആദ്യത്തെ ഗവൺമെന്റിന്റെ ഒരു ഉദാഹരണം. നമ്മളിപ്പോൾ ചരിത്രം പറയും, കോഷിഞ്ഞാനും ശ്രീകുമാറിനും അറിയാം, നമ്മൾ പത്രപ്രവർത്തകരാണ്, നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അന്ന് ആദ്യമായി വരുമ്പോൾ അവരൊക്കെ പുതുമുഖങ്ങളായി, ഞങ്ങളൊക്കെ ഞാനും കോശമൊക്കെ ഒന്നിച്ചിരുന്ന് പഠിച്ച ട്രെയിനിങ് ആയിട്ട് കയറിയതാ മാതൃഭൂമിയിൽ, ഒന്നിച്ച് തന്നെ ഞങ്ങൾക്ക് എത്രയേതായാലും ഒന്ന് ജീവിച്ചതാ. അപ്പൊ ഈ പുതിയ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ KR ഗൗരിയമ്മ പുതുമുഖമായിരുന്നു. സാക്ഷാൽ EMS തമ്പൂരിയുടെ നമ്പൂരിപ്പാട് ജോസഫ് മുട്ടശ്ശേരി അന്ന് വന്ന ആദ്യത്തെ ഗവൺമെന്റിലെ ഒന്നാന്തരം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭമായ മന്ത്രിസഭ. 57 April 5 അധികാരത്തിലേറി 5/11/12 ആദ്യത്തെ ഓർഡിനൻസ് കൊണ്ടുവന്നു, കുടികിടപ്പ് നിയമം പാസ്സാക്കിക്കൊണ്ട്, കുടികിടപ്പ് നിയമം അവതരിപ്പിച്ചുകൊണ്ട്. അതായത് കുടികിടക്കുന്നവനെ ഒരാളെ പോലും അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൂടാ എന്നൊരു ഓർഡിനൻസ് കൊണ്ടിരിക്കുകയാണ്. എന്ത് ധീരമായി വിപ്ലവകരമായ മുന്നേറ്റം എന്നത് അവതരിപ്പിച്ചത് KR ഗൗരിയമ്മ. അതാണ് അപ്പം പുതുമുഖങ്ങൾ എന്ന് കാണിക്കേണ്ട, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്. തീർച്ചയായും ശ്രീ വിജയനിലേക്ക് പോകുമ്പോൾ, കോഴിക്കോടേക്ക് പോകുമ്പോൾ, താങ്കൾ പലപ്പോഴും പല ചർച്ചകളിലും അല്ലെങ്കിൽ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാനത്തിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ. അതിലെങ്ങനെയുള്ള കാര്യങ്ങളാണ്? പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ ഒരു വലിയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയോട് പടപൊരുതുന്നതിനൊപ്പം തന്നെ പലപ്പോഴും സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. വരും നാളുകളിൽ ആ ഒരു കാര്യത്തിൽ എങ്ങനെയൊരു ദിശയാണ് വേണ്ടത് സംസ്ഥാന സർക്കാരിന്? ദിശാബോധത്തോടെ എങ്ങനെ മുന്നോട്ട് പോകണം? ശ്രീ വിജയൻ. ഓരോ പൌരനും രാജ്യത്തായാലും സംസ്ഥാനത്തായാലും സുരക്ഷ അവന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ എന്നുള്ള വിഷയത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സുരക്ഷ, സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷ എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടായിട്ട് കേരളം പ്രത്യേകിച്ചും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഭീഷണി ജിഹാദി തീവ്രവാദമാണ്. അത് തുറന്നു പറയാൻ മാധ്യമരംഗത്തുള്ളവരും ഭരണരംഗത്തുള്ളവരും തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഈ കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഗവൺമെന്റിന്റെ സമയത്ത് പന്തീരങ്കാവില് മാവോവാദി ഒരു കേസുണ്ടായി. ആ സമയത്ത് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഒരു ധീരമായ നിലപാട്, ആ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വന്നു. ഇത്തരത്തിലുള്ളായിരുന്നു സംഭവം. ശരിക്ക് നമുക്ക് അതിന് കൃത്യമായ തെളിവുകൾ സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ട് പോലും അതിനെതിരെയുള്ള ഒരു ശക്തമായ നീക്കമാണ്, അല്ലെങ്കിൽ ഈ മാവോവാദികളെ അനുകൂലിക്കുന്ന ഒരു നീക്കമാണ് പൊതുവിൽ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബുദ്ധിജീവി വിഭാഗങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ കേരളത്തില് ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് കേരളത്തിന്റെ പുറത്തുണ്ടായിരുന്ന പല ഭീകരവാദ സംഘടന പ്രവർത്തനങ്ങളിലും സ്ഫോടനങ്ങളിലും അതിന്റെ വേരെത്തുന്നത് കേരളത്തിലേക്കായിരുന്നു. ഇന്നത് മാറിയിട്ട് രാജ്യത്തിന്റെ പുറത്തുണ്ടായിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വേര് പോലും കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ സാഹചര്യം നമ്മുടെ മാധ്യമരംഗമോ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തോ ചർച്ചയാവുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഓരോ ജില്ലകളും നമ്മൾ എടുത്താലും, കേരളം ഓരോ ജില്ലകളിലും പോലീസിന്റെ രേഖകൾ നോക്കിയാൽ
ഇത്തരം ഭീകരവാദ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം കേസുകളിൽ എത്രമാത്രം സർക്കാർ ഇതുവരെ വന്നിരുന്ന ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ കൈകാര്യം ചെയ്തു, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. ഇപ്പം ആലുവ കേസായാലും ശരി, അതുപോലെ തന്നെ വാഗമൺ കേസായാലും ശരി, സംസ്ഥാന സർക്കാരുകൾ കാണിച്ചിരിക്കുന്ന നിഷ്ക്രിയത്വമാണ് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ശക്തിപ്പെടുത്തുന്നതിന് കാരണമായതെന്നുള്ളതിന് സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്ത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ഗൌരവമായൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളത് അവരുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സർക്കാർ നിലപാടെടുക്കുന്ന സമയത്ത് സർക്കാരിന് നേരെ വളരെ ശക്തമായ എതിർപ്പ് വരുന്നു. ഇപ്പം അതിന്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ദിവസം സൗമ്യ എന്ന പെൺകുട്ടിയുടെ ഒരു മരണത്തെ തുടർന്നുണ്ടായിരുന്ന വാട്സപ്പ് സോഷ്യൽ മീഡിയ മെസ്സേജ് മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അവർ രണ്ടുപേരും അത് മായച്ചു കളഞ്ഞു. അത് ആർക്കാണത് പ്രോത്സാഹനം നൽകിയത്? ആർക്കാണത് സന്ദേശം നൽകുന്നത്? തീർച്ചയായിട്ടും ഇസ്ലാമിക ഭീകരവാദത്തിന് അല്ലെങ്കിൽ ജിഹാദി ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു നടപടിയായില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വലിയൊരു വിഷയമാണ്. ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, ഇത് മതപരമായ ഇഷ്യൂ അല്ല, ജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ആ ജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ കാണാനും കൈകാര്യം ചെയ്യാനും സർക്കാർ തയ്യാറാവുക എന്നുള്ളത് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ്. അത് നടക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള പ്രതീക്ഷയാണ്. വ്യക്തമാണ്. ജനങ്ങളുടെ സുരക്ഷയിൽ നിന്നും ക്ഷേമകാര്യങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ ശ്രീകുമാർ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു പ്രതിസന്ധി കാലത്ത് ക്ഷേമ പെൻഷനുകൾ കിറ്റുമടക്കമുള്ളവ കേരള ജനത എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതും ഒരുപക്ഷെ അതിന്റെ പ്രതിഫലനമൊക്കെ തെരഞ്ഞെടുപ്പിലുമൊക്കെ കണ്ടതാണ്. വരും ദിവസങ്ങളിലും ഈ ഒരു മഹാമാരി കാലത്ത് ഒട്ടും ആശ്വാസത്തിന് വക നൽകുന്ന കണക്കുകളല്ല, ചെറിയ ആശ്വാസം ലോക്ഡൌണിന്റെ സാഹചര്യത്തിൽ ഉണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ മുൻപും ലോക്ഡൌൺ ഉണ്ടായിരുന്നു, അതിനുശേഷമുള്ള സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ ഒരു മെയ് മാസം കഴിയുമ്പോൾ എന്ത് എന്നൊരു ചോദ്യത്തിന് എങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് വേണ്ടത്? ലോക്ഡൌൺ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിലപാടുകൾ കൂടി വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ആദ്യം വ്യാധിയും ആശങ്കകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഒരു ജനതയെ വലയ്ക്കുന്ന ഒരു സമയമാണ്, അവിടെ എങ്ങനെയാണ് കിറ്റിനൊപ്പം തന്നെ മറ്റെന്തൊക്കെ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, കിറ്റ് കൊടുത്തത് അത് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടതാണ്. അത് ഭരണപരമായ നടപടിയാണത്. കാരണം ഒരു നാട്ടിലൊരു പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കടമയാണത്. ആ കടമ ഏത് ഗവൺമെന്റ് ആയാലും നിർവഹിക്കും. അതിപ്പോ അതിൽ ഇന്ന ഗവൺമെന്റ് എന്നൊന്നുമില്ല, ഏത് ഗവൺമെന്റ് ആയാലും നിർവഹിച്ചേ പറ്റൂ, അത് അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ആലോചിച്ചാലേ, ഈ കിറ്റ് എന്ന് പറയുന്നത് നമ്മളത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കരുത്, അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പൊ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് നമ്മൾ കുറച്ചൊരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ LDF UDFും BJPയും തമ്മിലുള്ള ഒരു NDA തമ്മിലുള്ള ത്രികോണ മത്സരം വന്നപ്പോൾ വളരെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവര് LDF വലിയ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഉയർന്നു വന്ന ഒരു ആക്ഷേപം കിറ്റ് അതുപോലെ പെൻഷനൊക്കെ വിതരണം ചെയ്തതിന് കിട്ടിയ ഒരു ജനസമ്മതിയാണെന്നാണ്. അപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ആ വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി KPCCയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് അജണ്ട മാറ്റി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും, അതായത് രാഷ്ട്രീയം അറിയുന്ന ഏതാണ്ട് എല്ലാവരും മനസ്സാ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, രണ്ട് കാരണമുണ്ട്, ഒന്ന് വിജയകാരണമുണ്ട്, ഒന്ന് പരാജയ കാരണമുണ്ട്. വിജയകാരണമാണ് LDFന്, പരാജയ കാരണമാണ് UDFന്. അപ്പൊ LDFന്റെ വിജയകാരണത്തിന് ഒരു പ്രധാന ഘടകം ഈ കിറ്റും പെൻഷനുമാണ് എന്ന ഒരു വ്യാപകമായ ഒരു പ്രചരണം വരികയും അത് ശരിവെക്കപ്പെടുകയും ചെയ്തു. കാരണം നമ്മുടെ നാട്ടിൽ ഒരു സർവേ എടുത്തു നോക്കുകയാണെങ്കിൽ ജനങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വസ്തുത ഈ കിറ്റാണ്. കാരണം അതിലുള്ള വിഭവങ്ങൾ ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാവുന്ന വിഭവങ്ങൾ ഒരു ഗവൺമെന്റ് സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിനോട് ജനങ്ങൾക്കുണ്ടാകാവുന്ന ഒരു അഭിനിവേശം അത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. അത് അങ്ങനെ വന്നതാണ് ഈ കിറ്റിനെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണത്തിന്റെ പിന്നിലുള്ളത്. ഇത് തന്നെയാണ് UDFന്റെ പരാജയത്തിന്റെ ഒരു കാരണം. മറ്റു വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഒരു കാരണം ഇതാണ്. അപ്പൊ ഞാനിതിലേക്ക് കൂടുതൽ രാഷ്ട്രീയം കടത്തുന്നില്ല. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇത് ഈ കിറ്റ് അടുത്ത മാസം കൂടെ കൊടുക്കുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത മാസം കൊടുക്കുമ്പോൾ ഈ കോവിഡ് കാലം പോകുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ കോവിഡ് പെട്ടെന്ന് പോകുന്നില്ല. അപ്പൊ ഈ നമ്മളുടെ ഇപ്പൊ ഈ ടെസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എണ്ണം കുറഞ്ഞു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കോവിഡ് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പോകുന്ന പ്രശ്നമില്ല. അപ്പൊ എത്ര കാലം ഈ കിറ്റ് കൊടുക്കാൻ കഴിയും? അതിനുള്ള സാമ്പത്തിക സംവിധാനം ഗവൺമെന്റിനുണ്ടോ? ഇതാണ് ആദ്യം ചിന്തിക്കേണ്ടത്.
സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അധികാരമൊഴിഞ്ഞ് പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ ആ പുതിയ ഗവൺമെന്റ് ആദ്യം പറയുന്ന ഒരു കാര്യം, അതിലത്തെ ധനകാര്യമായി ബന്ധപ്പെട്ട മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആദ്യം പറയുന്ന ഒരു കാര്യം, ഖജനാവിൽ വേണ്ടത്ര പണമില്ല, പഴയ ഗവൺമെന്റിന്റെ കാലത്ത് ഖജനാവ് കാലിയാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇത്തവണ അങ്ങനെ ഒരു ആക്ഷേപം എന്തായാലും കേൾക്കുന്നില്ല. അതിലേക്കും വിശദമായി തന്നെ വരാം. ശ്രീ കെ ജി ജ്യോതിർഘോഷിലേക്ക് കൂടി പോകുമ്പോൾ, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് ഒരു പുതിയ യുഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങി പുതിയ വിദ്യാഭ്യാസ നയം വരെ വരുമ്പോഴുള്ള ഒരു യാത്ര വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് മുന്നിലുണ്ട്. അവിടെ ഓൺലൈൻ ക്ലാസുകൾ തുടക്കത്തിൽ കേരളം കണ്ട ആവേശം, പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷം വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് എന്ന ചോദ്യത്തിന് പഠനത്തിനൊപ്പം തന്നെ കുട്ടികളുടെ കാര്യം നമുക്കറിയാം. ഈ ലോക്ഡൌണിൽ തുടക്കം മുതൽ ഒന്നര വർഷമായി ലോക്ഡൌണിൽ തന്നെ ആയ ഒരുപാട് കുരുന്നുകൾ, ഒരുപക്ഷെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ, അവരുടെയൊക്കെ ഒരു നേരത്തെ പറഞ്ഞ മാനുഷികവിഭവശേഷിയുടെ പ്രധാന അടിത്തറയാകേണ്ടവർ, അവരുടെ ഒരു ആശങ്കകൾ കൂടി പരിഹരിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണം. പ്രത്യേകിച്ചും പൂർണ്ണമായും പലരും വീഡിയോ ഗെയിമിലേക്കൊക്കെ മാറിപ്പോകുന്നു. ഓൺലൈൻ ക്ലാസുകളുടെ ചോദ്യം തന്നെ എന്ത് എന്നൊക്കെ പറഞ്ഞ അധ്യാപകരും നിരീക്ഷകരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പല ചർച്ചകളിലും. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഫോക്കസ് എന്താണ്? അടുത്ത മാസം സ്കൂൾ തുറക്കാനിരിക്കെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ശ്രീ ജ്യോതിർ ഘോഷ്. ഇവിടെ നേരത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, അന്ന് തുടങ്ങിയ അധ്യായത്തിന് വിരാമം കുറിച്ചിട്ട് ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭത്തിലുള്ള സമയങ്ങൾ. കാരണം ഇതുവരെ നമ്മൾ തുടർന്നു വന്നിരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടോ അല്ലെങ്കിൽ സമ്പ്രദായം കൊണ്ടോ സമീപനം കൊണ്ടോ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഉദാഹരണത്തിന് ഇനി ഇപ്പൊ വരാൻ ഈ അഞ്ചു വർഷം ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക. ഉദാഹരണത്തിന് ഒരു വർഷത്തിനകം തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനകം തന്നെ നമ്മുടെ മെഡിക്കൽ നമ്മുടെ ഈ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ അവസ്ഥ, നിലവിലുള്ള ഡോക്ടർമാരുടെയും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ തന്നെ നിർമ്മിത ബുദ്ധി രോഗം ഡയഗ്നോസിസ് ചെയ്യുകയും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വളരെ സുസജ്ജമായ രീതിയിൽ വരുമ്പോൾ ഈ മേഖലയിലെ ഈ ഡോക്ടർമാർക്ക്, ഉദാഹരണത്തിന് പലരും പറയുന്നുണ്ട് 100 പേർ കൈകാര്യം ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ 5 ഡോക്ടർമാരുടെ ആവശ്യം പോലും ഉണ്ടാവില്ല എന്ന് പറയും. കാരണം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ കൃത്യതയേക്കാൾ കൂടുതൽ നിർമ്മിത ബുദ്ധി കൃത്യമായി ഡയഗ്നോസിസ് നടത്തുന്നു, പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നു. അപ്പൊ ഈ വരുമ്പോൾ ഇതുവരെ നമ്മൾ പരമ്പരാഗതമായി തുടർന്നിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു പ്രത്യേകമായ തള്ളിക്കയറ്റം, അതേപോലെ എഞ്ചിനീയറിംഗ് രംഗത്തേക്കുള്ള ഇതൊക്കെ മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ റോഡുകളിൽ ഭൂരിഭാഗവും ഒരു പക്ഷേയെങ്കിൽ അല്ലെങ്കിൽ പകുതിയെങ്കിലും നമ്മുടെ ഡ്രൈവർമാരില്ലാത്ത കാറുകൾ ഓടുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മേഖലയിൽ ഈ ഉണ്ടാകുന്ന തൊഴിൽ ലഭ്യത അല്ലെങ്കിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രശ്നം. അപ്പൊ ഇവിടെയൊക്കെ ഈ മെഡിക്കൽ രംഗത്തേക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് രംഗത്തേക്കും അല്ലെങ്കിൽ മറ്റിതേപോലുള്ള ആകർഷകമാണെന്ന് നമുക്ക് തോന്നുന്ന രംഗത്തേക്ക് പോകുന്ന വ്യക്തികളുടെ ആ ഒരു ശേഷിയെ എങ്ങനെ ക്രിയാത്മകമായി അവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സർഗശേഷി പുറത്തു കൊണ്ടുവരുത്താൻ കഴിയുന്ന രീതിയിൽ അവരെ എങ്ങനെ മുമ്പോട്ട് നമുക്ക് നയിച്ചുവിടാൻ പറ്റും. അതേപോലെ തന്നെ അത്ര ശേഷിയില്ലാത്ത ഉദാഹരണത്തിന് ഡ്രൈവർ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ആ ജോലിയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെ നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ ആ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പോ ഇനി 5 വർഷത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന അതിഭീമമായ തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ മാറുന്ന സാഹചര്യങ്ങളെയും എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു നയം സൃഷ്ടിക്കാൻ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും നിർണായകമായ ഒരു വെല്ലുവിളി എന്നുള്ളത് അതാണെന്ന് തോന്നുന്നു. കാര്യം വളരെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായ കേരളത്തിന്റെ നഷ്ടം പോലെ ആയിരിക്കില്ല ഇനി വരുമ്പോഴുണ്ടാവുന്ന നഷ്ടം. കാരണം മണിക്കൂറുകൾ വെച്ച് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടാണ് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ ഈ ലോക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഓൺലൈൻ രംഗത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്. അതേപോലെ തന്നെ വർക്ക് ഫ്രം ഹോം, അതേപോലെ ഉദാഹരണം ചില കമ്പനികൾ ലോക്ക്ഡൌൺ സമയത്ത് ഒരു ഒരു എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഒരു കമ്പനിയുടെ അവസ്ഥയാണെന്ന് തോന്നുന്നു. ലോക്ക്ഡൌൺ സമയത്ത് അവരുടെ ഓഹരി വാല്യൂ എന്ന് പറയുന്നത് 790 രൂപയായിരുന്നു, ഇപ്പോൾ അത് 3900 ശിഷ്ടത്തിലേക്ക് എത്തിയിരിക്കും. കാരണം വർക്ക് ഫ്രം ഹോം ആയപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടി. അതോടൊപ്പം തന്നെ ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരും.
അപ്പൊ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പുതിയ പുതിയ പ്രശ്നങ്ങളും ഇതോടൊപ്പം ഉടലെടുത്തു വരുന്നത്. ഈ ഒരു കാലഘട്ടത്തെ, ഈ കൊറോണാനന്തര കാലഘട്ടത്തെ നമ്മൾ അങ്ങനെ വേണം നമ്മളൊക്കെ ഈ സമീപിക്കണം. ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും? അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഈ വിഷയത്തെ, കാരണം ഇത് വളരെ സാങ്കേതികമായി ഉണ്ടാവുന്ന മാറ്റമാണ്, ഈ സാങ്കേതികമായി ഉണ്ടാവുന്ന മാറ്റത്തിൽ എങ്ങനെ ഈ ഓരോ വ്യക്തിയുടെയും സർഗശേഷിക്കനുസരിച്ചിട്ട് അവന്റെ മേഖലയിലേക്ക് അവരെ കടത്തിവിടാൻ കഴിയും എന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും ഓരോ രക്ഷകർത്താവിനും ഉണ്ടാവുന്ന രീതിയിലേക്ക് പോലും ജേക്കബ് ജോർജ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, ഒപ്പം നേരത്തെ ശ്രീകുമാർ സാറും വിജയൻ സാറും സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിൽ തന്നെ ഏറ്റവും പ്രസക്തമായി പരമ്പരാഗത തൊഴിൽ മേഖല തുടങ്ങി ഐ ടി മേഖല വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം വരെ ഇവിടെ പറഞ്ഞു നിർത്തുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ സുഗമമായിരിക്കുമെന്ന് തോന്നുമ്പോൾ പോലും വെല്ലുവിളികൾ ഒരുപാട് ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയിലടക്കം അതല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും കാലഘട്ടത്തിലെ അഞ്ച് വർഷം എന്ന് പറയുന്നത് അത്ര വലിയ കാലഘട്ടമൊന്നുമല്ല. അഞ്ച് വർഷം വരും പോകും, നമ്മുടെ വ്യക്തികളുടെ കൂട്ടല്ല. അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ കൊള്ളാം, സാമാന്യം നല്ലൊരു കാലഘട്ടം. പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ അതൊരു വലിയ കാലഘട്ടമല്ല. പക്ഷേ ഇവിടെ അഞ്ച് വർഷം കൊണ്ട് കേരള ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും കോഴ്സ് പറഞ്ഞതിന്റെ കുറച്ചും കൂടെ തുടർച്ചയായിട്ട് നോക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞു, സാമാന്യ പൊതുവിദ്യാഭ്യാസം നമ്മൾ വളരെയധികം ഡെവലപ്ഡാണ്. നമ്മുടെ സ്കൂളുകളൊക്കെ വികസിച്ചിരിക്കുന്നു, നല്ല ഒന്നാം തരം സ്കൂളുകൾ. ഞാൻ കഴിഞ്ഞ നമ്മളിരിക്കുന്നത് കുടപ്പനക്കുന്നിലാണ്, കുടപ്പനക്കുന്നിലാണ് ഈ സ്റ്റുഡിയോ. അപ്പം എന്റെ പോളിംഗ് സ്റ്റേഷൻ കുടപ്പനക്കുന്ന് യു പി സ്കൂളായിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് സ്കൂളിന്റെ ഒരു ഭംഗി, അതിഗംഭീരമായ സ്കൂൾ, നല്ല ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പ്രൗഢി, അതുപോലെയുള്ള സ്കൂളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അത് ഇന്നോ ഇന്നിരയോ തുടങ്ങിയതല്ല, ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അതിന് വേറൊരു ഫോക്കസ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകൾ ഇത്തരം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. വിദ്യാർത്ഥി സമൂഹങ്ങൾ, വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരൊക്കെ ഇങ്ങനെ സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ഒക്കെ നേടിയെടുത്ത ഒത്തിരി നേട്ടങ്ങൾ. പക്ഷേ നമുക്കിവിടെ കൂടുതൽ വളർച്ച കിട്ടേണ്ടത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഇപ്പം കഴിഞ്ഞ ഗവൺമെന്റിന്റെ പകുതി കാലഘട്ടമായപ്പോഴാണ് വിദ്യാഭ്യാസത്തെ രണ്ടായിട്ട് മുറിച്ച് ഒരു ഉന്നത വിദ്യാഭ്യാസവും താഴെ പൊതുവിദ്യാഭ്യാസവും രണ്ട് വകുപ്പുകളാക്കിയത്. ഇത്തവണ അത് നിലനിർത്തിയിരിക്കുന്നു. ഒരു വശത്ത് പ്രൊഫസർ ആർ ബിന്ദു ജെ എൻ യുവിന്റെ പ്രൊഡക്റ്റാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് ഔന്നത്യം, അതിനനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പ്രൊഫസർ ബിന്ദുവിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു പ്രൊഫഷണൽ പ്രൊഫസറുടെ കയ്യിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ, അത് നമുക്കൊരിക്കലും ഒഴിവാക്കാനാവില്ല. അതൊരു ഗംഭീര നേട്ടം തന്നെയാവണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർ, ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് സിഇടി, അവിടെ പഠിക്കുന്ന ഏറ്റവും നല്ല പ്രഗത്ഭരായവർ ഐ ഐ എമ്മിലൊക്കെ പോകുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ഐ ടിയിലൊക്കെ ഒരു പഠനത്തിന് പോകുന്നു, പിന്നീട് വീണ്ടും പഠിക്കാൻ വേണ്ടി എം ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു, ഹാർവാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ആർക്കിടെക്ചർ ബിടെക് എടുത്തിട്ട് നേരെ പോയത് അമേരിക്കയിൽ ഹാർവാർഡിലാണ് ഡോക്ടറേറ്റ് എടുക്കാൻ. എന്താ വിഷയം എന്നറിയാമോ? ഇക്കണോമിക്സിൽ. അദ്ദേഹം ഇന്ന് വേൾഡ് ബാങ്കിലെ ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. നമ്മുടെ പ്രഗത്ഭരായ കുട്ടികൾ അത് മാറണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഉന്നതമായ ഹൈക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി കേരളത്തിലേക്ക് കുട്ടികൾ വരുന്ന, വിദേശ കുട്ടികൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം, കേരളത്തിനുണ്ടാക്കാം, കേരളത്തിന് അതിന് നേതൃത്വം കൊടുക്കാം. അതൊരു വലിയ ചലഞ്ചാണ്, ഒരു വലിയ വെല്ലുവിളിയാണ്, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അത് ചെയ്യണം. അതാണ് കേരളം എനിക്ക് തോന്നുന്നു ഒരു പ്രധാന ഫോക്കസ് ഏറിയായിട്ട് കണ്ടിട്ട് കേരള ഗവൺമെന്റ് ഇനി ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ശ്രീകുമാർ സാറിലേക്ക് പോകുമ്പോൾ, ശ്രീകുമാർ, ആരോഗ്യത്തിന്റെ കേരള മോഡൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തതുപോലെ വിദ്യാഭ്യാസത്തിൽ കേരള മോഡൽ എന്നൊരു ചോദ്യത്തിലേക്ക് കൂടി നമ്മൾ ഇവിടെ ജേക്കബ് സാർ പങ്കുവച്ച പ്രസക്തമായ കാര്യങ്ങൾ, താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ രണ്ടായിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും, എങ്ങനെയാണ് വേണ്ടത്? അതായത് ഈ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവുമായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ചതിന് പിന്നിൽ ഒരു ചെറിയ രാഷ്ട്രീയമുണ്ട്, ഞാനതിലേക്ക് വരുന്നില്ല. പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗം നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ
ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ള യാ സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിലൊക്കെ ചില സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലുണ്ടായ അപാകതയും സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണതൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. എന്നാൽ പോലും ഒരുപാട് കെട്ടിടങ്ങൾ സംശയങ്ങളൊക്കെ ജേക്കബ് പറഞ്ഞവരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ മോശമായിരുന്നു കഴിഞ്ഞ 5 വർഷം കൊണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? മാർക്ക് ദാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർക്ക് കൂട്ടിയിട്ടത് ആലോചിച്ച് നോക്കൂ, നിയമനങ്ങൾ ആലോചിച്ച് നോക്കൂ, സർവകലാശാലയുടെ മറ്റ് അനഭിലഷണീയമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ വന്ന കുഴുക്കുത്തുകളല്ലേ? അപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടാക്കി വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിക്കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഞാൻ ആ മേഖലയിൽ കണ്ടിട്ടില്ല. കാരണം ആ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അദ്ദേഹം ഡോക്ടർ സി രവീന്ദ്രൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആയിരുന്നു, അദ്ദേഹം നല്ല അധ്യാപകനായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ചുകൊണ്ട് വേറൊരു മന്ത്രി അത് ഏൽപ്പിച്ചപ്പോൾ അത് മെച്ചപ്പെടുത്താനാകണമല്ലോ ചെയ്തത്. പക്ഷെ സംഭവിച്ചതെന്താണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് മാത്രമല്ല അത് കൈകാര്യം ചെയ്ത ആളെ കുറിച്ചും വളരെയധികം ആരോപണങ്ങൾ ഉണ്ടായില്ലേ? അപ്പൊ ആ ഒരു സംവിധാനത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെ പോലെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പൊ തന്നെ വിദൂര വിദ്യാഭ്യാസം, കുട്ടികളൊക്കെ വളരെ ആശങ്കയിലാണ്. വിദൂര വിദ്യാഭ്യാസം ഇന്ന് നിർത്തും നാളെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമാന്തര കോളേജുകൾ ഒരുപാടുണ്ട്. ഈ സമാന്തര കോളേജിൽ പഠിക്കുന്ന കുട്ടികളേക്ക് ഇപ്പം അവരുടെ രജിസ്ട്രേഷനെ കുറിച്ച് ആശങ്കപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുക? നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാരലൽ കോളേജിലെ അധ്യാപകരായാലും കുട്ടികളായാലും അവർ വളരെയധികം ഉത്കണ്ഠാകുലരായിരുന്നു. കാരണം ഇനിയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ ഭാവി എന്താണ്? കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സാധാരണ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ കാര്യത്തെ കുറിച്ച് നമുക്ക് ആശങ്ക വേണ്ട. ഇപ്പൊ ആശങ്ക വേണം, കാരണം ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ സമാന്തര വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്, യാ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിപ്പോ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഡോക്ടറേറ്റ് കിട്ടിയ ആളോ അല്ലെങ്കിൽ പ്രൊഫസറോ ഒന്നും കൈകാര്യം ചെയ്യണമെന്നില്ല. അതിപ്പോ സാധാരണഗതിയിലും മിടുക്കനായ ഒരു ഭരണാധികാരി മതി. കാരണം ഒരു വിദ്യാഭ്യാസ വകുപ്പിനെ എങ്ങനെ കൊണ്ടു നടക്കാം? പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്ന ന്യൂനതകൾ എന്തെല്ലാമാണ്, അതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. മറ്റത് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പം LP UP മിഡിൽ സ്കൂള് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്നു. പിന്നീട് ഇപ്പോഴാണല്ലോ +2 ഹയർ സെക്കൻഡറി ഒക്കെ വേറെ മാറി വന്നത്. പഴയകാലത്ത് പ്രീ ഡിഗ്രി കോളേജിലായിരുന്നു. അപ്പൊ അന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചായിരുന്നു. ഇന്നിപ്പോ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചല്ല ആശങ്ക, ഇന്നത് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ചാണ് ആശങ്ക. അപ്പൊ അതുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നത് വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ്. കാരണം അതില് ഞാനത് കൂടുതൽ പറഞ്ഞാൽ ദൂരദർശന്റെ ഒരു രാഷ്ട്രീയ സമീപനത്തിനെതിരായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ വരുന്ന ആളുകളുടെ ഒരു പൂർവ്വകാല ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ അതിലും ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴുണ്ടത് അത് മാറ്റമില്ല. അപ്പൊ അതൊക്കെ ഇതിലൊരു ഘടകമല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ചതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നവർക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോഴും ചില അനഭിലഷണീയമായ പ്രവണതകൾ നിലനിൽക്കുകയാണ്. അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വിദ്യാഭ്യാസ സമീപനം നമുക്ക് വേണം. നയമല്ല, ഒരു വിദ്യാഭ്യാസ സമീപനം നമുക്ക് വേണം. അത് കോവിഡ് കാലം നമുക്ക് ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും എസ് ഐ ടി വിജയൻ ഇവിടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് പുതിയ നയം കൂടി വരുമ്പോൾ അതിന് സംസ്ഥാനം തയ്യാറെടുക്കേണ്ടത് എങ്ങനെയെന്നൊരു ചോദ്യം കൂടി. ശ്രീ ടി വിജയൻ. തീർച്ചയായിട്ടും വളരെ ഗൌരവമുള്ളൊരു വിഷയമാണിത്. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് ഒരു സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി നയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഈ ഗവർണറും അതുപോലെ തന്നെ കോടതിയും ഇടപെട്ട് മാറ്റുന്നൊരവസ്ഥ, ലോകായുക്ത അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ, ഇതൊക്കെ ശരിക്കും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ ഒരു നിലപാടിന് നേരെയുള്ളൊരു ചോദ്യം എന്ന രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഒന്ന്, രണ്ടാമത്തത്, ഇപ്പോൾ പുതിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നു, അദ്ദേഹം അവരൊരു JNU പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പരിഷ്കാരങ്ങൾ ഗുണം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വേറൊരു പ്രധാനൊരു പ്രശ്നം നിലനിൽക്കുന്നത്, ഈ വർഷം മുതൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം രാജ്യം മൊത്തം നടപ്പാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിലവിൽ വന്ന സമയം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതാണ് ഈ ഇന്നത്തെ സർക്കാർ, സംസ്ഥാന സർക്കാർ എത്രമാത്രം അത് നടപ്പാക്കും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ നയത്തെ ചോദ്യം ചെയ്യുന്ന
രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അവര് ഇതിനകത്ത് നമ്മുടെ ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എതിരായിക്കൊണ്ടുള്ളത് അല്ലെങ്കിൽ ഇതെല്ലാം തിരുത്തിക്കൊണ്ടുള്ളതാണ് ഇന്ന് നമ്മുടെ കേന്ദ്ര രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങളും പാഠപുസ്തകങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ ഇതുവരെ പഠിപ്പിച്ചു വന്നതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാനോ അതിലെ ചരിത്ര വസ്തുതകളിലേക്ക് പിന്നാലെ പോകാനോ തയ്യാറില്ലാതെ ഒരു യാഥാസ്ഥിതിക മനസ്ഥിതിയിൽ നിലനിന്നുകൊണ്ട് ഈ നിലനിന്നിരുന്ന തങ്ങളുടെ രീതിയാണ് ശരി എന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ. നേരത്തെ നമ്മുടെ ഇവിടെ നടത്തിയിരിക്കുന്ന പല പരീക്ഷണങ്ങളും ഇപ്പം DPP പോലുള്ള പല പരീക്ഷണങ്ങളും വേണ്ടത്ര വിജയപ്രദമാകുക അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലവാരത്തിന് തന്നെ അത് തകർക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മുടെ ഈ അതിനെ എല്ലാം പിന്തുണയ്ക്കുന്നൊരു നയം അല്ലെങ്കിൽ അതിന്റെ തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് കരുതുന്ന ഒരു നയത്തിൽ നിന്നുകൊണ്ട് സർക്കാർ ഈ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തെ എങ്ങനെ നോക്കിക്കാണും എങ്ങനെ നടപ്പാക്കും അതിന് നേരത്തെ എന്തൊക്കെ തര പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒരു വലിയ ഗൌരവമായ വിഷയമാണ്. അത് സർക്കാരിന്റെ നയവും സർക്കാരിന്റെ സമീപനങ്ങളും അനുസരിച്ചാണ് അത് ഇനി ഈ നമുക്കത് മുന്നിൽ കാണാൻ പോകുന്നത്. വ്യക്തമാണ്. ശ്രീ കെ ജി ജ്യോതിർഘോഷിലേക്ക് പോകുമ്പോൾ സാറുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളം സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപും വലിയ രീതിയിൽ പരിസ്ഥിതിവാദികൾ പറഞ്ഞത് പ്രകടന പത്രികയിലടക്കം ഈ ഒരു വിഷയത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രചാരണത്തിലുടനീളം ഈ ഒരു വിഷയം വലിയ മുദ്രാവാക്യമാകുന്നില്ല, പരിസ്ഥിതിക്കായി ഇനിയൊരു രാഷ്ട്രീയം എന്നുകൂടി പലരും വിമർശനം ഉന്നയിച്ചിരുന്നു. അവിടെ എങ്ങനെ ഒരു നിലപാടാണ് വേണ്ടത്? പരിസ്ഥിതിയും മനുഷ്യനെയും കൂടെ ചേർത്ത് നിർത്തുമ്പോൾ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകേണ്ടത്? വളരെ ഗൌരവമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഈ കേരളത്തിന് ഇത്രയും വലിയ പരിസ്ഥിതി ആഘാതം നേരിടാൻ കാരണം ഈ പരിസ്ഥിതി എന്നുള്ള വാക്കും പരിസ്ഥിതി എന്നുള്ള ഒരു ആ ഒരു സമവാക്യം കേരളത്തിൽ ഉടലെടുത്തതിന് ശേഷം, ഉദാഹരണത്തിന് 80s തുടക്കം മുതലാണ് ഈ പരിസ്ഥിതി എന്നുള്ള വാക്ക്, അതിന് മുമ്പേ ഉണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ സജീവമായി ഈ കേരളത്തിന്റെ മാധ്യമങ്ങളിലൂടെ രംഗത്തേക്ക് വരികയും പരിസ്ഥിതി പ്രവർത്തകരുടെ പരിസ്ഥിതിക്ക് വേണ്ടി മാത്രം, പരിസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പച്ചപ്പ് അല്ലെങ്കിൽ വനം അല്ലെങ്കിൽ മരം എന്നുള്ള ഒരു പരിമിതമായ ഒരു അവസ്ഥയിലേക്ക് വരികയും കേരളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി നാശം നേരിട്ടത് ഈ 1980 മുതൽ 2010 വരെയാണ്. കാരണം ഈ മരമൊക്കെ നമുക്ക് നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെച്ചുപിടിപ്പിക്കാം, പക്ഷെ കേരളത്തിന്റെ നെൽവയലുകൾ മുഴുവൻ നികത്തപ്പെട്ടതും കേരളത്തിന്റെ ചതുപ്പുകൾ മുഴുവൻ നികത്തപ്പെട്ടതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അത് വാസ്തവത്തിൽ ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞ പരിമിതമായ അർത്ഥത്തിലേക്ക് നമ്മുടെ പ്രകൃതിയെ ചുരുക്കിക്കൊണ്ടുവന്ന, ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളൊരു സംശയമില്ല. അപ്പൊ അവിടെ ഈ ഒരു പരിമിതത്വ അല്ലെങ്കിൽ പരിമിതമായ ഒരു ഒരു ചെറിയൊരു സമവാക്യത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ അപകടം. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പൊ ഉദാഹരണത്തിന് വൻ വ്യവസായങ്ങളൊന്നും കേരളത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല, അതിന്റെ ആവശ്യം ഇവിടെയില്ല. അതിനേക്കാൾ ഒട്ടേറെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. കേരളത്തിലെ ഒരൊറ്റ വളരെ ലളിതമായി നമുക്ക് പറയുകയാണെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് കേരളം പച്ചപ്പാണ്. ഈ പച്ചപ്പ് വരുന്നത് വെള്ളത്തിൽ നിന്നാണ്. കേരളത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വെള്ളമാണ്. കേരളത്തിന്റെ കുടിവെള്ളത്തെ മലിനമാക്കാത്ത എന്ത് പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യാം, അത് മലിനമാക്കപ്പെടാത്ത രീതി. ഈ ഒരു ഒറ്റ വളരെ ലളിതമായ ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഏത് പണ്ഡിതനും പാമരനും അറിയാൻ പറ്റും എന്റെ കുടിവെള്ളം അഴുക്കാവുമോ, ഈ ഒരു വ്യവസായം വന്നാൽ എന്റെ കുടിവെള്ളം അഴുക്കാവുമോ ഇല്ലയോ. അപ്പൊ ഈ കുടിവെള്ളത്തെ മലിനമാക്കാത്ത ഏത് പദ്ധതിയും കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ അത്തേക്കണം കേരളത്തിന്റെ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, പ്രകൃതി സംബന്ധമായ വീക്ഷണം, ആ വീക്ഷണത്തിലേക്ക് പോയില്ല എങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ പോലുള്ള അവസ്ഥകൾ, അനാരോഗ്യകരമായ അവസ്ഥ, ഉദാഹരണത്തിന് ഞാനൊക്കെ 25 വയസ്സുവരെയെങ്കിലും ഈ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ജലം വെള്ളം കുടിച്ചിരുന്നു. ഞാൻ നമ്മൾ ഇരിക്കുന്ന എല്ലാവരും അത്രയും കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ കുട്ടികൾ ഈ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം ഇതുവരെ അവരുടെ ജീവിതത്തിൽ കേരളത്തിൽ നിന്ന് കുടിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ നമ്മുടെ കുടിവെള്ളം അഴുക്കാവുന്നതിനനുസരിച്ച്, മലിനപ്പെടുന്നതനുസരിച്ചിട്ട് ഈ വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്, ശരീരത്തിന്റെ രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കും. അപ്പൊ നമ്മളുടെ മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ നിലനിൽപ്പും അവന്റെ രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയും ഒക്കെ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അതായിരിക്കണം വികസനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വീക്ഷണം എന്നിരിക്കുന്നു. കേരളമാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഇപ്പൊ ടൂറിസം പോലും, ഈ ടൂറിസം വിജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രകൃതി ഉണ്ടെങ്കിലേ വരുന്നു. ആ കേരളത്തിന്റെ ജലം നശിച്ചു കഴിഞ്ഞാൽ കേരളം നശിച്ചു. അപ്പൊ കേരളത്തിന്റെ നിലനിൽപ്പ് പോലും വെള്ളത്തിലാണ്. ആ
കുടിവെള്ളത്തിനെ നശിപ്പിക്കാത്ത ഒരു സമീപനമായിരിക്കണം ഈ സർക്കാരിന്റെ മുമ്പിലേക്ക് തീർച്ചയായും ജേക്കബ് ജോർജ് സാർ ഇപ്പോൾ ബേപ്പൂർ നിന്നുള്ള എംഎൽഎ മുഹമ്മദ് റിയാസാണ് ടൂറിസം വകുപ്പിന്റെ ചുമതലയിലേക്ക് കൂടി വരുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും അതിന്റെ രൂക്ഷമായ അവസ്ഥയിലൂടെ കേരളം കടന്നുപോകേണ്ടി വരുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന്റെ കാര്യം പലപ്പോഴും വലിയ ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ആ ഒരു ചോദ്യം ചെന്നെത്തുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ എങ്ങനെയൊരു പൊളിച്ചെഴുത്താണ് ടൂറിസം മേഖലയിൽ വരും ദിവസങ്ങളിൽ വേണ്ടത്, പ്രത്യേകിച്ചും കോവിഡിന്റെ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ട് തന്നെ? എനിക്ക് തോന്നുന്നു ടൂറിസം കേരളത്തിന്റെ ഒരു വലിയ സാധ്യതകൾ കേരളത്തിന് തുറന്നിടുന്ന ഒരു മേഖലയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് അധികമില്ലാതെ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റ് വഴി വളർന്ന ഒരു മേഖലയാണ് ടൂറിസം. അവിടെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന റിസോർട്ടുകൾ, അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, സങ്കേതങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, വലിയ വലിയ ഹോട്ടലുകൾ, ഇതൊക്കെയാണ് ടൂറിസത്തിന്റെ നട്ടെല്ല്. നല്ല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരികയുള്ളൂ. നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട്, നീണ്ട കടൽത്തീരമുണ്ട്, നല്ല മഴക്കാലം, നല്ല നദികൾ, നല്ല ശുദ്ധജലം, എവിടെയും തണ്ണീർത്തടങ്ങൾ എന്നൊക്കെ പറയുന്ന വളരെ സുന്ദരമായ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ, ബാക്ക് വാട്ടേഴ്സ്. പക്ഷേ ഇവയൊക്കെ ആകർഷിക്കണമെങ്കിൽ അതിനടുത്ത് നല്ല ആഗോള നിലവാരമുള്ള താമസ സൗകര്യങ്ങൾ വേണം. അത് തന്നെയാണ് ടൂറിസത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ടി വിജയൻ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തെക്കുറിച്ച്, എനിക്ക് വിദ്യാഭ്യാസം എന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്, മേഖലയാണ്, അത് രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട ടി വിജയൻ, കേന്ദ്ര ഗവൺമെന്റ് എന്നല്ല ഏത് ഗവൺമെന്റും പറയുന്നതെല്ലാം സംസ്ഥാനങ്ങൾ കേട്ടോണം അനുസരിച്ചോണം എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഒരു വശത്ത് കേന്ദ്രം, മറുവശത്ത് സംസ്ഥാനങ്ങൾ. സംസ്ഥാനങ്ങൾ അത്ര മോശക്കാരാണെന്ന് വിചാരിക്കണ്ട, സംസ്ഥാനങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. വിദ്യാഭ്യാസ രംഗം ഒരു പൊതുവകുപ്പാണ്. കേരളത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം ഏത് മേഖല ഏത് എന്ന് തെരഞ്ഞെടുക്കേണ്ടത് കേരള സംസ്ഥാനമാണ്, അതുപോലെ ആന്ധ്രാപ്രദേശ്, അതുപോലെ ഉത്തർപ്രദേശ്. അത് തന്നെയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്താണ് തെരഞ്ഞെടുക്കാറുള്ള. പിന്നെ തീർച്ചയായിട്ടും ചട്ടക്കൂട് ഉണ്ടാക്കാം, ദേശീയ തലത്തിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാം. പിന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ടി വിജയൻ, ചോദ്യം ചെയ്യുക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന കർമ്മമാണ്. ചോദ്യം ചെയ്തെങ്കിലേ വിദ്യാർത്ഥികൾ വളരൂ. കേരളത്തിൽ എത്രയോ വിദ്യാർത്ഥി സമരങ്ങളിലൂടെയാണ് കേരളം ഇങ്ങനെ എത്തിയത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യലിലൂടെ വേണം വളരാൻ, അല്ലാതെ കാണാതെ പഠിച്ച്, ഇതെല്ലാം കൂടെ കാണാതെ പഠിച്ച് പരീക്ഷ ക്ലാസ് എഴുതി വെച്ച എല്ലാ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉത്തരവാദപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന സമൂഹമായിട്ട് വേണം വാർത്തെടുക്കാൻ. അതുകൊണ്ട് ചോദ്യം ചെയ്യൽ ഒരു മഹാപാപമാണെന്ന് പറയരുത്, അത് ശരിയല്ല, ആധുനികതയ്ക്ക് ഒട്ടും ചേരുന്നതല്ല. വ്യക്തമാണ്. ശ്രീ എൻ ശ്രീകുമാറിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ദയവായി ചുരുക്കി പറയണം സർ, ഈ പാരമ്പര്യ വ്യവസായ മേഖല, കാർഷിക മേഖല, തൊഴിൽ മേഖല, അങ്ങനെ ഇനിയൊരു പുനരുജ്ജീവനത്തിന്റെ ദിവസങ്ങൾ കൂടി ലക്ഷ്യം വിട്ടുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് വളരെ ചുരുക്കി പറയുമ്പോൾ? ഇത് മൂന്ന് വലിയ പ്രശ്നങ്ങളാണ്. കാരണം തൊഴിൽ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ പാരമ്പര്യ മേഖലകത്ത് ഒരുപാടുണ്ട് കയറുണ്ട്, അത് അതിന്റെ ഇഷ്ടം ഒരുപാട് മേഖലയുണ്ട്. മത്സ്യമേഖലയുണ്ട്, കയറുണ്ട്, അതുപോലെ ഈ കശുവണ്ടി മേഖലയുണ്ട്, ഓട് വ്യവസായ മേഖലയുണ്ട്, തുണി വ്യവസായ മേഖലയുണ്ട്, ഖാദിയുണ്ട്, കൈത്തറിയുണ്ട്. ഇതിലെല്ലായിടത്തും പ്രതിസന്ധി നിൽക്കുകയാണ്. ഇപ്പം നോക്കൂ, ഇപ്പം ലോക്ക്ഡൌൺ അല്ലേ, കൈത്തറി ഖാദി കറകൾ അടഞ്ഞുകിടക്കുകയാണ്. എത്ര പേരുടെ ജീവനാണ് അടഞ്ഞുകിടക്കുന്നതെന്ന് അറിയാമോ? ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൈത്തറി വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ കഴിയാതെ വരിക. കഴിഞ്ഞ ഓണത്തിന് കൈത്തറി വസ്ത്രങ്ങൾ വിൽക്കാൻ കഴിഞ്ഞോ? ഖാദി വിൽക്കാൻ കഴിഞ്ഞോ? ഒരു ഖാദി മുണ്ട് നെയ്യാനായിട്ട് ഒരു ദിവസവും ഒന്നര ദിവസവും എടുക്കും, അവർക്ക് കിട്ടുന്ന കൂലി വളരെ തുച്ഛമാണ്. ഖാദി മേഖലയിൽ ഒരുപാട് പണം അവർക്ക് ഖാദി മേഖലയിൽ കൊടുക്കാനുണ്ട്, ഗവൺമെന്റ് കൊടുക്കാനുണ്ട്, എല്ലാ ഗവൺമെന്റും കൊടുക്കാനുണ്ട്. അതുപോലെ പാരമ്പര്യ മത്സ്യമേഖല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കടലിൽ പോകാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ 4 ദിവസത്തെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി. ആ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ആരക്കടൽ മത്സ്യ കരാർ ഉണ്ടാക്കിയ ഒരു വിവാദം നിങ്ങൾക്കറിയാമല്ലോ. ആ വിവാദത്തിൽ അടിതെറ്റി വീണത് ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ദയവായി ശ്രീകുമാർ സാർ, ശ്രീ ടി വിജയനിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ സാർ, ഇപ്പൊ ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ അതോടൊപ്പം അടിയന്തരമായി കൂട്ടിച്ചേർക്കേണ്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? വളരെ ചുരുക്കി പറഞ്ഞു. ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് അദ്ദേഹത്തിനോട് ഒരു യോജിപ്പേ എനിക്കുള്ളൂ. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്തെ തുക്കട തുക്കടയാക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് രാജ്യത്തെ ഏകീകരിച്ച് നിർത്താനുള്ളതാണ്.
ആ ഏകീകരിച്ച് നിർത്താനുള്ള നയത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിന്റെ അഖണ്ഡത എന്ന രീതിയിൽ അത് അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താം, ചോദ്യം ചെയ്യാം, അതൊന്നും ഒരു തെറ്റല്ല. പക്ഷെ നമ്മൾ ജെ എൻ യു പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ കാണുന്നത് രാജ്യത്തെ തുക്കട തുക്കടയാക്കണം എന്നുള്ള ആവശ്യമാണ്. അത് സ്വാതന്ത്ര്യമാണ്, അതേപോലെ തൊഴിൽ രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രംഗങ്ങളിൽ ഇതെല്ലാം തന്നെ ഇതുപോലുള്ള നമുക്ക് സർക്കാരിന് സമയം മുമ്പിലുണ്ടായിരിക്കുന്ന വലിയ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ശ്രീ കെ ജി ജ്യോതിർഘോഷ് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ ചുരുക്കി പറയുമ്പോൾ എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഞാൻ ഈ തൊഴിൽ മേഖലയുടെ കാര്യം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് പരമ്പരാഗത തൊഴിലുകൾ നിലച്ചുപോയത്? ഏത് സംഗതിയും അത് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നാശത്തെ നേരിടും എന്നുള്ളതാണ്. അത് കാരണം അവിടെ ആ ഒരു മാറ്റം വരണം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പല പരാമർശിക്കപ്പെട്ട പല പാരമ്പര്യമായ വ്യവസായങ്ങളും തൊഴിലുകളും നഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ വിദ്യാഭ്യാസവും ആ തൊഴിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ സ്വീകരിച്ചതിന്റെ പേരില്ല. മറിച്ച് ഒരു പ്രദേശത്തിന്റെ ഓരോ പ്രത്യേകത എടുത്തിട്ട് അവിടുത്തെ ആ വ്യവസായത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാദേശികമായി കൊണ്ട് വികസിപ്പിച്ചെടുത്തിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഓരോ ഗ്രാമങ്ങളും ഇന്ന് വളരെ വിശിഷ്ടമായ ഗ്രാമങ്ങളും. സമയപരിമിതി മൂലം ദയവായി ഇടപെടുകയാണ്. ചോദ്യങ്ങൾ നിരവധിയുണ്ട്, പക്ഷെ കൃത്യമായി ഉത്തരങ്ങൾ കണ്ടെത്തി ക്രിയാത്മകമായി തന്നെ മുന്നോട്ട് പോകാൻ രണ്ടാം മൂലത്തിൽ ഇടതുമുന്നണി സർക്കാരിന് ആകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിഥികൾ പങ്കുവച്ച ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ഒരു പക്ഷേ ഇതൊക്കെ കൂടി വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയായി സർക്കാർ പരിഗണിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ ടി വിജയൻ, ഒപ്പം ശ്രീ കെ ജി ജ്യോതിർഘോഷ് ഇത്രയും നേരം വർത്തമാനകാലത്തിൽ സംസാരിച്ചതിന്. മറ്റൊരു വിഷയവുമായി ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.